മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, മനുഷ്യന് അവൻ്റെ സ്വാഭാവികമായ പ്രകൃതിക്കും ചോദനയ്ക്കും അനുസരിച്ച് ജീവിച്ചാൽ അവന് ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ അവന് സാധിക്കുമോ? ഇല്ല എന്ന് വളരെ സുവ്യക്തമായിട്ട് ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. ഈശോ താൻ ഏൽക്കേണ്ടി വരുന്ന പീഡാസഹനത്തിന് തൊട്ട് മുമ്പായിട്ട് തൻ്റെ അടുത്ത് കടന്നു വരുന്ന അന്ത്രയോസിനോടും ഫിലിപ്പോസിനോടുമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന, മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വലിയ ആത്മീയ പൊരുള്. യോഹന്നാന്റെ സുവിശേഷം 12:24 തിരുവചനം ഇപ്രകാരമാണ്: ഗോതമ്പമണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഈശോ കടന്നു പോകേണ്ടി വരുന്ന വലിയ വേദനകളുടെ, വലിയ ഞെരുക്കത്തിൻ്റെ പീഡാനുഭവങ്ങളൊക്കെ ഈശോ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഈ പീഡാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ വലിയ മഹത്വം ഈശോയ്ക്ക് ഉണ്ടാകും. ഗോതമ്പമണിയുടെ ഉപമ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈശോ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈശോ നമ്മളോടും ഈ തിരുവചനം നമ്മളെയും പഠിപ്പിക്കുന്നുണ്ട്, നമ്മളോടും പറഞ്ഞു തരുന്നുണ്ട്. ഗോതമ്പമണി പോലെ നിലത്ത് വീഴുമ്പോൾ, അഴിഞ്ഞ് ഇല്ലാതാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഫലം ചൂടുന്നവരായിട്ട് മാറും. നമ്മളിൽ ചൂടേണ്ട ഫലം എന്താണ്? നമ്മളിൽ ചൂടേണ്ട ഫലം ആത്മാവിൻ്റെ ഫലങ്ങളാണ്. നമ്മൾ ആത്മാവിൻ്റെ ഫലങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ കൃപ, ഇവയൊക്കെ ജീവിതത്തിൽ വെളിപ്പെടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഗോതമ്പമണി പോലെ നിലത്ത് വീഴണം, ഉടയണം, അഴിയണം. അഴിഞ്ഞ് ഇല്ലാതാകുമ്പോൾ ജീവൻ്റെ ശാഖ അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ നമ്മളിൽ നിന്ന് ജീവനാകുന്ന പരിശുദ്ധാത്മാവ്, നിത്യജീവനാകുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് പുറപ്പെടും. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രകൃതിയിൽ, സത്തയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കും. അതിനുവേണ്ടി ഒരു ഒരുക്കപ്പെടലുണ്ട്. ഈ ഒരുക്കം ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ഒരു വ്യക്തിയിൽ അത് പ്രകടമാകാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട്, ഒരു വ്യക്തി ആത്മീയ ജീവിതത്തെ ആഗ്രഹിച്ച് ഈശോയോട് ചേർന്ന് ഈശോയുടെ അടുത്തേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ജീവിതത്തിലേക്ക് ഒത്തിരി വേദനകളും പീഡകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരും, രോഗങ്ങളായിട്ട് കടന്നു വരും. രോഗത്തെക്കുറിച്ചുള്ള വലിയ വാർത്തകളൊക്കെ നമ്മൾ ഈ സമയത്ത് കേൾക്കുന്നുണ്ട്. വലിയ പ്രയാസങ്ങളിലൂടെ, നൊമ്പരങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും. ഈ കടന്നു പോകുമ്പോഴെല്ലാം ഈശോയോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, ഈശോയോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഗോതമ്പമണി പോലെ നിലത്ത് വീണാലും അഴിഞ്ഞില്ലാതായാലും ഫലം ചൂടുവാൻ നമുക്ക് സാധിക്കും. ഫലം ചൂടാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈശോ വീണ്ടും യോഹന്നാൻ സുവിശേഷം 15:5 പീഡാസഹനത്തിന് തൊട്ട് മുമ്പായിട്ട് പ്രസഹാ സമയത്ത് ഈശോ ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഉദ്ബോധനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മുന്തിരിച്ചെടിയുടെ ഉപമ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈശോ പറയുന്നുണ്ട്: ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. ഏറെ ഫലം പുറപ്പെടുവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ: ഈശോയോട് ചേർന്നിരിക്കുക. ഈശോയോട് ചേർന്നിരിക്കുന്നവർക്ക് ഏറെ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കും. ഈശോയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അവന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. ഈശോയിൽ നിന്ന് മാറി നിൽക്കുന്നവൻ പിന്നീട് അവൻ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലല്ല. അവൻ നയിക്കപ്പെടുന്നത് അവൻ്റെ സ്വതസിദ്ധമായ അവൻ്റെ പ്രകൃതിക്കും ചോദനയ്ക്കും അനുസരിച്ചാണ്. ഈശോയോട് ചേർന്നിരിക്കുന്നവൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയാണെങ്കിൽ അവൻ വീണാലും അഴുകിയാലും ഉടഞ്ഞാലും അവനിൽ ഫലം, അവനറിയാതെ തന്നെ അവൻ്റെ പ്രകൃതിയിൽ ഫലം ഉളവാകാൻ തുടങ്ങും. മനുഷ്യപ്രകൃതി ദൈവാത്മാവിൻ്റെ ഫലങ്ങൾ ചൂടുന്ന വ്യക്തിയായിട്ട് മാറും. അത് അഴിയണം, ഉടയണം, ഇല്ലാതാകണം. ഈ അഴിയാൻ തുടങ്ങുമ്പോൾ, ഈ ഗോതമ്പമണി നിലത്ത് വീഴുമ്പോൾ, അഴിയാൻ തുടങ്ങുമ്പോൾ ഗോതമ്പമണി അനുഭവിക്കുന്ന വലിയ ഞെരുക്കമുണ്ട്. അത് ഒറ്റപ്പെടലിലാണ്. എല്ലാവരാലും ഒറ്റപ്പെട്ടിരിക്കുന്ന ഗോതമ്പമണി പോലെ നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ ഒരു വലിയ അനുഭവം നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഒറ്റപ്പെടുമ്പോൾ ഈശോയാണ് ഏറ്റവും മാധുര്യമുള്ളതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ഈശോയുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ, ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവനിലേക്ക് ആത്മീയ കൃപകൾ ദൈവം വർഷിക്കാൻ തുടങ്ങും. ഈശോയെ സ്നേഹിക്കുന്നവരിലേക്കാണ് ദൈവത്തിൻ്റെ കൃപകൾ, ദൈവാത്മാവിൻ്റെ നിറവൊക്കെ ദൈവം വർഷിക്കുന്നത്. ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കാം. അതുകൊണ്ട് സഭാപിതാവായ അന്ത്യോക്യയിലെ ഇറനേബൂസ് പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഓർമ്മയിൽ, നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇറനേബൂസ് കൊല്ലപ്പെടാനായിട്ട് കൊളോസിയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈശോയെ വിശ്വസിക്കുന്നു എന്നതിൻ്റെ പേരിൽ മതപീഡന കാലഘട്ടത്തിൽ ഈ ഇറനേബൂസിനെ കൊളോസിയത്തിലേക്ക് കൊണ്ടുപോയി ക്രൂരമൃഗങ്ങൾക്കിടയിൽ കൊന്ന് ക്രൂരമൃഗങ്ങൾ ഭക്ഷിച്ച് അദ്ദേഹം ഉടഞ്ഞില്ലാതാകുമെന്ന് തിരിച്ചറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഭയിലെ തൻ്റെ ആളുകളോട് പറയുന്ന വാക്കുകൾ. അദ്ദേഹം ഒരു മെത്രാനാണ്, അന്ത്യോക്യയിലെ മെത്രാനാണ് ഇറനേബൂസ്. അദ്ദേഹത്തിൻ്റെ സഭാസമൂഹത്തോടായിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ: എന്നെ ഇവർ കൊണ്ടുപോയി കൊളോസിയത്തിൽ കൊണ്ടുപോകും. കൊളോസിയത്തിൽ കൊണ്ടുപോയി
ഇവർ അവിടെ ഉള്ള വന്യമൃഗങ്ങൾക്കിടയിൽ എന്നെ ഇട്ടുകൊടുക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണെന്നോ, അവിടെയുള്ള ക്രൂരമൃഗങ്ങൾ അവ വിശപ്പോടുകൂടി എന്നെ ആദരിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഗോതമ്പ് മണി പോലെ പൊടിയപ്പെടാനുള്ള ഈ ശിഷ്യന്റെ ആഗ്രഹത്തിന് കാലവിളംബം വരാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഗോതമ്പ് മണി പോലെ പൊടിയപ്പെടാനുള്ള ഈ ശിഷ്യന്റെ ആഗ്രഹത്തിന് കാലവിളംബം വരരുത് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇറനേവോസ് പറയുന്നതാണ്, കർത്താവിന് വേണ്ടിയുള്ള ഗോതമ്പ് മണിയാണ് നമ്മൾ ഓരോരുത്തരും. ഗോതമ്പ് മണി പോലെ ഉടയാനുള്ള ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെ നിന്നും നമ്മൾ മനസ്സിലാക്കുക. ഇറനേവോസിന് വളരെ സുവ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. ഒരു ഗോതമ്പ് മണി പോലെ ഉടയേണ്ടതാണ്, ഈ ഉടഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഫലം ചൂടാൻ സാധിക്കുകയുള്ളൂ എന്ന് വ്യക്തമായ ബോധ്യം ഇറനേവോസിനുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ, വിശുദ്ധ വാരത്തിൽ ആത്മീയ കൃപകൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒറ്റ കാര്യം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന തകർച്ചയോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വേദനകളുടെ നടുവിലോ ദൈവത്തെ തള്ളിപ്പറയാതിരിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക. ദൈവം അനുവദിക്കുന്നതാണ്. ദൈവം അനുവദിക്കുന്നതിന് കാരണം ഇതാണ്: അഴിയപ്പെട്ടെങ്കിൽ, ഉടഞ്ഞാൽ, ഒറ്റപ്പെട്ടാൽ അത് ഫലം ചൂടും. ഗോതമ്പ് മണി പോലെ ഫലം ചൂടാനുള്ള ഒരു വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഏത് തകർച്ചയിലും ദൈവത്തെ കൂട്ടുപിടിക്കാം. കൊടുങ്കാറ്റടിച്ചപ്പോഴാണ്, കൊടുങ്കാറ്റ് നൗകയിലേക്ക് ആഞ്ഞടിച്ചപ്പോഴാണ് സ്ലീഹന്മാർ തിരിച്ചറിഞ്ഞത്, കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ ശക്തിയുള്ളവൻ, അതിന് കരുത്തുള്ളവൻ തങ്ങളുടെ വഞ്ചിയിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് വലിയ കൊടുങ്കാറ്റ് ആ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചപ്പോഴാണ്. കാനായിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോഴാണ്, വീഞ്ഞ് തീർന്നു പോയപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത്, വെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിവുള്ളവൻ അവിടെ ഉണ്ട് എന്ന് പരിശുദ്ധ അമ്മ കാണിച്ചു കൊടുത്തു. സത്താഭേദം വരുത്തുവാൻ കഴിവുള്ളവൻ അവിടെയുണ്ട്, ജീവിതത്തെ എടുത്തു മാറ്റി പുതിയതാക്കുവാൻ, നവീകരിക്കുവാൻ കഴിവുള്ളവൻ അവിടെ ഉണ്ട് എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്തു. അവർ അവനിലേക്ക് കടന്നു വന്നു, അവൻ പറഞ്ഞതുപോലെ ചെയ്തു, അത്ഭുതം നടന്നു. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ കാലഘട്ടത്തിൽ നമ്മളോട് പറയുന്നു, അവൻ പറയുന്നത് ചെയ്യുവൻ, അവനോട് ചേർന്നിരിക്കുക. നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാം, കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരാകാം, ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളായി നമുക്ക് മാറാം. ഈശോ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ: ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുക, പരിശുദ്ധാത്മാവിനാൽ നിറയുക, പരിശുദ്ധാത്മാവിന്റെ കൃപകളാൽ നിറയുക, പരിശുദ്ധാത്മാവാകുന്ന ഫലം പുറപ്പെടുവിക്കുക. നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ വിശുദ്ധ വാരം ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാകട്ടെ. കൂടുതൽ സമയം പ്രാർത്ഥനയിൽ നമുക്ക് മുഴുകാം. പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട്, ദൈവസ്വരത്തിന് കാതോർത്തുകൊണ്ട്, ദൈവഹിതം അനുസരിച്ച് ദൈവത്തോട് കൂടുതൽ അനുസരണയുള്ളവനായി നമുക്ക് മാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല വിശുദ്ധ വാരം, ആത്മീയ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്ന വിശുദ്ധ വാരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നു.